നമസ്കാരം കേരളം സൃഷ്ടിച്ചപ്പോൾ പാമ്പുകളുടെ ആധിക്യവും ജലത്തിലെ ലവണാംശം കൂടുതലും കാരണം ഭൂമിവാസം യോഗ്യമല്ലാതായി ഇതിനാൽ പരശുരാമൻ തപസ് ചെയ്ത് ശ്രീ പരമേശ്വരന്റെ ഉപദേശം സ്വീകരിച്ചു അനന്തരം വീണ്ടും അനുഷ്ഠിച്ച് നാഗരാജനായ അനന്തനെയും സർപ്പശ്രേഷ്ഠനായ വാസുകിയെയും പ്രത്യക്ഷപ്പെടുത്തി സർപ്പങ്ങൾക്ക് പ്രത്യേക വാസസ്ഥലം നൽകുകയും പൂജകൾ ചെയ്യുകയും ചെയ്താൽ സർപ്പശല്യം ഉണ്ടാകില്ലെന്നും ജലത്തിലെ ലവണാംശ നിവാരണത്തിന് അവരെ നിയോഗിക്കുകയും ചെയ്തു അങ്ങനെ ഭൂമി കൃഷിക്കും താമസത്തിനും യോഗ്യമാക്കിയ പരശുരാമനാണ് നാഗങ്ങളെ പ്രതിഷ്ഠിച്ചതെന്നാണ് ഐതിഹ്യം മനുഷ്യർ പണ്ടുകാലം മുതൽ നാഗാരാധന നടത്തുകയും അവ മനുഷ്യനെ സംരക്ഷിക്കുമെന്നും വിശ്വസിച്ചു പോരുന്നു നാഗചൈതന്യം എന്നാൽ കേവലം പാമ്പെന്ന് കരുതരുത് പകരം സർപ്പലാകൃതിയിൽ നിലകൊള്ളുന്ന അനന്തമായ ഊർജം പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കും പ്രപഞ്ച കേന്ദ്രത്തിനു ചുറ്റുമായി അനേക കോടി താരപഥങ്ങൾ വലം വയ്ക്കുന്നു നക്ഷത്ര വ്യൂഹങ്ങൾ അവയുടെ കേന്ദ്രത്തിനു ചുറ്റും ഭ്രമണം ചെയ്യുന്നു ആകാശഗംഗ എന്ന നക്ഷത്ര വ്യൂഹത്തിലെ ഒരു സാധാരണ നക്ഷത്രമാണ് സൂര്യൻ സൂര്യന് ചുറ്റുമായി ഗ്രഹങ്ങൾ ഇങ്ങനെയുള്ള മഹാവ്യൂഹത്തിൽ ഏതെങ്കിലും ഗോളം ഭ്രമണപഥത്തിൽ നിന്നും അല്പം മാറിയാൽ കോടാനുകോടി ഗോളങ്ങൾ പരസ്പരം ഭ്രമണം ചെയ്യുന്ന ഈ വ്യൂഹത്തിന്റെ തകർച്ചയ്ക്ക് അത് കാരണമായി തീരുന്നു അങ്ങനെ അനേകമനേകം ആകാശഗോളങ്ങളെ കൃത്യമായും സൂക്ഷ്മമായും ഒരേ തലത്തിൽ നിലനിർത്തുന്നത് സർവവ്യാപിയായ ഈ അഭികേന്ദ്ര ഈ ആകർഷണ ഫലത്തിന്റെ താത്വികോ ഭാഗമാണ് മഹാനാഗം എന്നത് ലോകം താങ്ങി നിർത്തുന്നത് ആദിശേഷനാണെന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനം ഇതാകുന്നു ഈ മഹാശക്തിയെ സ്വാധീനമായി കിട്ടിയാൽ നമുക്ക് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ കഴിയും ഇതിനുള്ള ക്രിയാമാർഗമാണ് നാഗപൂജകൾ ശരിയായ താന്ത്രിക അനുഷ്ഠാനങ്ങൾ മാത്രമാണ് ഇതിനുള്ള വഴി അഷ്ടനാഗബലി നാഗേന്ദ്ര ഹോമം ഇവയാണ് ഇതിനുള്ള മാർഗങ്ങൾ അനന്തൻ വാസുകി തക്ഷകൻ കാർക്കോടകൻ കുളികൻ ശംഖൻ പത്മൻ മഹാപത്മൻ ഇവരാണ് അഷ്ടനാഗങ്ങൾ അഷ്ടനാഗങ്ങളെയും അവരുടെ നാഥനായ തിരുനാഗേശ്വരനെയും അതായത് ശിവനെയും അപരിവാരം ആരാധിക്കുകയാണ് അഷ്ടനാഗബലിയുടെ തത്വം നാഗരാജാവായ അനന്തൻ എന്ന ശേഷനേകത്തെ അനന്തതായി തന്നെ ഉപാസിക്കുകയാണ് നാഗേന്ദ്ര ഹോമം എന്ന കർമ്മത്തിലൂടെ ചെയ്യുന്നത് ഇത് രണ്ടും സകലവിധ രാഹുദോഷങ്ങളെയും ഇല്ലാതാക്കുകയാണ് നാഗരാജാവ് അനന്തനായും വാസുകിയായും ആരാധിക്കപ്പെടുന്ന ക്ഷേത്രമാണ് മണ്ണാർശാല ശൈവസങ്കല്പത്തിലെ വാസുകിയാണ് ശ്രീകോവിലെ പ്രതിഷ്ഠ വിഷ്ണു സങ്കല്പത്തിലുള്ള അനന്തൻ മണ്ണാർശാലയിലെ പുരാതന നിലവറിൽ വസിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം കേരളോൽപ്പത്തി സർപ്പകാവുകളെ സംബന്ധിച്ച് ചില കഥകൾ വെളിപ്പെടുത്തുന്നു കേരളം സൃഷ്ടിച്ച പരശുരാമൻ അന്യദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് പാർപ്പിച്ച ആളുകൾക്ക് അനുഭവപ്പെട്ട സർപ്പശല്യം പരിഹരിക്കാൻ സർപ്പക്കാവുകൾ ഉണ്ടാക്കി ആരാധിപ്പിക്കാൻ നിർദ്ദേശിച്ചു എന്നാണ് കേരളോൽപത്തിയിൽ പറയുന്ന കഥ മാത്രമല്ല സർപ്പങ്ങൾക്കായി മാറ്റിവെച്ച ഭൂമിയിൽ ആയുധങ്ങളും ഉപയോഗിച്ച് വെട്ടുകയോ കൊത്തുകയോ ചെയ്യരുതെന്നും പരശുരാമൻ നിർദ്ദേശിച്ചു എന്നാണ് ഐതിഹ്യം മനുഷ്യന്റെ ആക്രമണത്തിൽ നിന്നും പൂർണമായും വിമുക്തമായ സ്ഥലത്ത് വൃക്ഷലതാദികളും ജീവജാലങ്ങളും ഇങ്ങനെ സ്വതന്ത്രമായി വളരാനിടയായി ഇന്ത്യയുടെ ഏതെന്തല്ല ഭാഗങ്ങളിലും സർപ്പാരാധന നിലനിൽക്കുന്നുണ്ടെങ്കിലും സർപ്പാരാധന സമ്പ്രദായത്തിലെ കേരളീയത എടുത്തു പറയേണ്ടതാണ് ഇന്ത്യയിൽ തന്നെ സർപ്പാരാധന ഏറ്റവും വ്യാപകമായ പ്രദേശമാണ് കേരളം സർപ്പങ്ങളെ കാവുകൾ എന്ന വൃക്ഷനിബന്ധമായ ഒരു ഖണ്ഡത്തിൽ കുടിയിരുത്തി ആരാധിക്കുന്ന സമ്പ്രദായം കേരളത്തിന്റെ സവിശേഷതയാണ് സർപ്പപ്രീതിക്കായി അനവധി അനുഷ്ഠാന കലകൾ കേരളത്തിൽ രൂപം കണ്ടിട്ടുണ്ട് ക്ഷേത്രങ്ങളോടും പഴയ തറവാടുകളോടും അനുബന്ധിച്ചാണ് സർപ്പക്കാവുകൾ കണ്ടുവരുന്നത് പ്രകൃതിയും മനുഷ്യനും തമ്മിൽ പരസ്പര സൗഹൃദത്തോടും പരസ്പര സഹോദരത്തോടും കഴിഞ്ഞു പോകുന്ന അപൂർവ ബന്ധത്തിന്റെ മാതൃകയുമാണ് കാവുകൾ കേരളത്തിലെ സർപ്പാരാധന സമ്പ്രദായത്തിന്റെ സവിശേഷതകളായ സർപ്പം പാട്ട് അഥവാ പുള്ളുവൻപാട്ടും പാമ്പിൻ തുള്ളലും നൂറുപാലും ഊട്ടലും ദ്രാവിഡ സ്വാധീനത്തിന്റെ തുടർച്ചയായി കാണാം പ്രാചീന കേരളം അഹിഭൂമി നാഗലോകം എന്നൊക്കെയാണ് പല തമിഴ് സംസ്കൃതികളിൽ നിന്നും പരാമർശിക്കപ്പെട്ടു കാണുന്നത് മുൻ പറഞ്ഞ ഐതിഹ്യങ്ങളാകാം ഇത്തരം പരാമർശങ്ങൾക്ക് പിന്നിൽ ശക്തമായ നാഗാരാധന പാരമ്പര്യം കേരളത്തിലെ ആരാധനേതര രംഗങ്ങളിലും സ്വാധീനം ചെലുത്തിയിട്ടുള്ളതായി കാണാം സർപ്പഫണത്താലി സർപ്പരൂപം കൊത്തിയുണ്ടാക്കിയ വളകൾ തുടങ്ങിയ ആഭരണങ്ങളും ചില വേഷവിധാനങ്ങളും ഇതിനുദാഹരണമാണ് മിക്ക ഹൈന്ദവ തറവാടുകളിലും ഒരു ഭാഗത്ത് സർപ്പക്കാവ് ഉണ്ടായിരുന്നതായി കാണാം ഇവിടങ്ങളിൽ സന്ധ്യ വിളക്ക് വയ്ക്കുന്നത് പതിവുമായിരുന്നു കേരളത്തിലെ നാഗദൈവങ്ങൾ അനന്തൻ വാസുകി നാഗരാജാവ് നാഗയക്ഷി എന്നിവരാണ് ലെബ്ഡെസ്ക് തത്തുമൂസ്